ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. യേശുവിന്റെ കുരിശുമരണത്തെ ഓർമ്മിപ്പിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുരിശിന്റെ വഴി നടന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ദുഃഖവെള്ളി പ്രമാണിച്ച് നടന്നു. രാവിലെ മുതൽ തന്നെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ തുടങ്ങിയിരുന്നു. പത്തനംതിട്ട മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ദുഃഖവെള്ളിയുടെ പ്രാർത്ഥനകൾക്കും പ്രദക്ഷിണത്തിനും ഇടവക വികാരി റവറൻ ഫാദർ കെ ജി മാത്യു, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ടിബിൻ ജോൺ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ദുഃഖവെള്ളിയുടെ ചടങ്ങുകളെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടത്തിയത്. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണം പള്ളിക്കുള്ളിൽ തന്നെ നടന്നു. പ്രദക്ഷിണത്തിന് ഇടവക സെക്രട്ടറി ഷിജു തോമസ്, കമ്മിറ്റി അംഗങ്ങളായ സി ജി സിറിയ, മനോജ് കെ മാത്യു, രാജൻ ശാമുവൽ, സാബു സ്റ്റീഫൻ, ഷാജി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് രൂക്ഷമായിരുന്ന കഴിഞ്ഞ വർഷം ദുഃഖവെള്ളി ഉൾപ്പെടെ ചടങ്ങുകൾ മാത്രമായിട്ടാണ് നടത്തിയിരുന്നത്. ക്രിസ്തു തന്റെ കുരിശുമരണത്തിലൂടെ മാനവരാശിയുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ദൈവരാജ്യത്തിന് അർഹത നേടിത്തന്നതിനെയാണ് ദുഃഖവെള്ളിയാഴ്ചയായി ഓർക്കുന്നത്. പള്ളിയിലെ ചടങ്ങുകൾക്ക് എം ബി ചെറിയാൻ, ഷാജൻ ജോർജ്, പി ഐ മാത്യു, ജോർജ് വർഗീസ്, തോമസ് ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട, കോന്നി, പത്തനംതിട്ട.